ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു ചെറുപയർ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഈ ഒരു ചെറുപയർ കറി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഇതാ ഈ ഒരു മെഷർമെൻറ്റ് കപ്പിൽ, 250 ml മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് ചെറുപയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ തന്നെ കുതിർത്തെടുത്തിട്ടൊന്നുമില്ല. നേരത്തെ തന്നെ കുതിർത്തെടുക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്താൽ ഞാൻ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 4 തവണയായിട്ട് കഴുകിയെടുത്ത ചെറുപയർ ഈ ഒരു പ്രഷർ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലയൊന്നും വയറ്റി സമയം കളയേണ്ടെന്ന് ആവശ്യമില്ല. മസാലകളെല്ലാം, അതായത് ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ ഈ ഒരു ചെറുപയർ കുക്കാവുമ്പോൾ അതിലേക്ക് തന്നെ ഒന്ന് ചേർത്ത് കൊടുത്താലും മതി. അങ്ങനെ ഇതാ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു നല്ല വലിയ തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഇതാ ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ചെറുപയർ കറിയിൽ അത്യാവശ്യം ഒരു നല്ലൊരു എരിവ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 പച്ചമുളകാണ് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു ചെറുപയറിൽ മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഇതാ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മറ്റ് മസാലപ്പൊടികളൊന്നും ഇതിന് ആവശ്യമില്ല. ഈ ഒരു മഞ്ഞൾപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ചെറുപയർ കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ഈ ഒരു ചെറുപയർ ദോശ, അതുപോലെ തന്നെ പിട്ട്, ഒറോട്ടിക്കൊക്കെ പറ്റിയ ഒരു നല്ലൊരു ഒന്നാം തരം കറിയാണ്. അങ്ങനെ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ ചെറുപയർ കറി തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കാതെയാണല്ലോ ഈ ഒരു ചെറുപയർ കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ചെറുപയറിന് കുറച്ച് എന്തായാലും വേവുള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ഈ ഒരു ചെറുപയറിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതൊരു 6 വിസിൽ വരെയാണ് ഈ ഒരു ചെറുപയർ കറി വേവിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ ഫ്ലെയിം ഒന്ന് ഓൺ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചെറുപയറിന് കുറച്ച് എന്തായാലും വേവുണ്ട്. ഈ ഒരു വേവിൽ തന്നെ ചെറുപയർ കറി കഴിക്കണം. എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ട് ഒടഞ്ഞു കിട്ടിയിട്ടുള്ള ആ ഒരു വേവില്ലേ, ആ ഒരു കുക്കായാൽ മാത്രമാണ് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ചെറുപയർ കറി 6 വിസിൽ വരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ അടപ്പൊക്കെ ഒന്ന് ആവിയൊക്കെ പോയതിന് ശേഷം ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് താളിച്ചെടുക്കണം. താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പിലൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പം 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് ആ എണ്ണ ഉപയോഗിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുന്ന പറഞ്ഞാൽ വെളിച്ചെണ്ണയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണല്ല ഏതൊരു കറി കുക്ക് ചെയ്ത് കഴിഞ്ഞാലും. അപ്പോൾ ഇതാ ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 വറ്റൽമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ വെളുത്തുള്ളി ഇട്ടിട്ടില്ലായിരുന്നു. താളിക്കുമ്പോൾ വെളുത്തുള്ളി യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് വെളുത്തുള്ളി നേരത്തെ തന്നെ ചേർക്കാതിരുന്നത്. ഇതേപോലെ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് ഈ എണ്ണയിലിട്ടിട്ട് താളിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടാകാൻ. ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം താളിപ്പ് ഈ ഒരു ചെറുപയറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. പിന്നെന്ന് വെച്ചാൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുത്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക. ഈ ഒരു ചെറുപയർ കറി ദോശക്കും അതുപോലെ തന്നെ ചപ്പാത്തിക്കലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും ചെയ്തെടുക്കില്ലേ? അപ്പോൾ ഇൻഷാല്ലാ ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.